നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. പാർട്ടി സെക്രട്ടറി ആരാധ്യനായ കോടിയേരി ബാലകൃഷ്ണൻ നമ്പ്യാർ സാർ, അദ്ദേഹം കോയമ്പത്തൂർ ചികിത്സയ്ക്ക് വന്നു അത്രേ. ചികിത്സാ സമയത്ത് വളരെ ഭക്തിപുരസ്സരം ക്ഷേത്രത്തിലൊക്കെ തൊഴാനും പോയി, ശബരിമലയിലേക്കല്ല ധന്വന്തരിയിലെ ക്ഷേത്രത്തിലേക്ക്. അവിടെ പോയപ്പോൾ അവിടെ ജയവിജയന്മാരില് ജയൻ എന്ന് പറയുന്ന സംഗീതജ്ഞൻ വരികയും അവിടെ ഇരുന്നുകൊണ്ട് നാരായണീയം ഒന്ന് ആലോപിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ സാറ് പച്ചയ്ക്ക് പറഞ്ഞു അത്രേ, അതൊരു പുണ്യമല്ലേ ഇപ്പൊ കേൾക്കുന്നത്, അസുഖം ചികിത്സയ്ക്ക് വരുന്ന സമയത്ത് നാരായണീയം കൂടി കേൾക്കുന്നത് നല്ലതല്ലേ എന്ന്. ഏതായാലും നാരായണീയം മുഴുവനും തീരുന്നത് വരെ നമ്മുടെ പാർട്ടി സെക്രട്ടറി കണ്ണടച്ച് ധ്യാനിച്ചിരുന്നപ്പോൾ അടുത്തുള്ളവരൊന്ന് വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അയ്യോ അതൊന്നും വേണ്ട, വെറുതെ എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ, നാട്ടുകാരെന്തെങ്കിലുമൊക്കെ പറയും, ഇത് സ്വകാര്യമായിട്ട് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കിയാൽ മതി എന്നും പറഞ്ഞ് ജയവിജയന്മാരിൽ ജയൻ പറഞ്ഞിരിക്കുന്ന നാരായണീയം ആലപിച്ചത് മുഴുവനും കേട്ട് ഈ അസുഖം ചികിത്സിക്കുന്ന സമയത്ത് CPM-ക്കാർക്ക് വരുന്ന അസുഖമല്ല, കുറച്ചും കൂടി തലക്കനമുള്ളവർക്ക് വരുന്ന അസുഖമാണ്, ആ അസുഖം ചികിത്സിക്കുന്നതിനിടയ്ക്ക് നാരായണീയമൊക്കെ കേട്ടതിൻ്റെ പുണ്യമൊക്കെ ആസ്വദിച്ച് അവിടെ ഉള്ളവരോട് ചോദിച്ചു അത്ര, എൻ്റെ അസുഖമൊക്കെ നാരായണീയം കേട്ടതുകൊണ്ട് തന്നെ ചികിത്സയില്ലെങ്കിലും മാറുമല്ലേ എന്ന്. അവിടെ ഉള്ള പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർ പറഞ്ഞു ചികിത്സ വേണം, നാരായണീയം വേണം, പക്ഷേ രോഗം മാറണമെങ്കിൽ ആദ്യം പാർട്ടിയും മനസ്സും മാറണമെന്ന്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, നന്നാവാത്തവന് ഏത് നെല്ലിക്ക തലയിലിട്ടാലും കാലിലിട്ടാലും മരത്തിലിട്ടാലും കുറേ കൂടി നന്മയിലേക്ക് പോകാത്തിടത്തോളം കാലം ശബരിമല ശാസ്താവിൻ്റെ ഈ ശാപവും അതുപോലെ തന്നെ രണ്ടു മൂന്ന് IG-മാരെ കുത്തുവാള എടുപ്പിച്ചതിൻ്റെ ശാപവും ഈ കേരളം തെക്കേറ്റം മുതൽക്ക് വടക്കേറ്റം വരെയുള്ള ശബരിമല അയ്യപ്പന്റെ ഭക്തന്മാരുടെ ശാപവും കുത്തുവാള എടുക്കണമെന്നുള്ള പ്രാർത്ഥനയും എല്ലാം കൂടി ചേർത്ത് ജയവിജയന്മാരുടെ നാമജപവും നാരായണീയവും മാത്രം കേട്ടാലൊന്നും രോഗം മാറില്ല, അതിനി അങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് വരെ കൂടെ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് ഇദ്ദേഹത്തിനോട് പറയാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, ജയവിജയന്മാരുടെ ശബ്ദം ഇങ്ങേരെ നാരായണീയം കേൾപ്പിച്ചത് കൊണ്ട് പോയില്ല എന്ന് തോന്നുന്നു. നാരായണീയത്തിനും വലിയ കുഴപ്പമൊന്നും വന്നില്ലെന്നാ തോന്നുന്നത്. ഏതായാലും കേൾക്കാൻ പാടില്ലാത്ത വ്യക്തികൾ കേട്ടത് കൊണ്ട് നന്നാവില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവർക്കും വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും ഒരു കാര്യമുണ്ട്, ഈ രണ്ട് പാർട്ടിയുടെയും കൂടെ ശബരിമല ധർമ്മശാസ്താവിന്റെ 41 ദിവസത്തെ അനുഗ്രഹമുള്ള സ്ഥിതിക്ക് എന്ത് കേട്ടാലും എന്ത് അനുഭവിച്ചാലും വളരെ വലുതായിട്ട് നന്നാവുമെന്ന് തോന്നണില്ല. എന്തായാലും അത് കേട്ടല്ലോ, കണ്ണു അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരെയൊക്കെയാണ് SFI-ക്കാരും DYFI-ക്കാരും മാതൃകയാക്കേണ്ടത്. കേരളത്തിന് പുറത്തു പോയിട്ടൊന്ന്, കേരളത്തിനകത്ത് വേറൊന്ന്, പാർട്ടിക്ക് പുറത്തും വീട്ടിലും ഒന്ന്, അകത്ത് വേറൊന്ന്. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, അവനവന്റെ മക്കളെ അവനവന്റെ കുടുംബക്കാരെയൊക്കെ നന്നായിട്ട് കേരളത്തിന് പുറത്ത് പഠിച്ച് പഠിപ്പിച്ച് നല്ല മേക്ക് ഇൻ ഇന്ത്യ കമ്പനിയൊക്കെ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരെ കുത്തുവാള എടുപ്പിക്കുന്ന ഈ മാനസികാവസ്ഥയൊക്കെ മാറാത്തിടത്തോളം കാലം എത്ര നാരായണീയം എത്ര മഹാന്റെ കേട്ടാലും നന്നാവോ നമ്പ്യാരെ, നോക്കാം അല്ലേ.